ലാസ്റ്റ് വീഡിയോയില് അല്ല ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓയിക്സ് എന്ന് പറയുന്ന ഇനീഷ്യൽ ലൈന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ടെർമിനൽ റേ എത്തുന്നത്. ആ ടെർമിനൽ റേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ക്വാഡ്രന്റുകളിൽ എത്തുന്ന സമയത്ത് ആ ആംഗിൾസ്, അതായത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതാണ്, ഇത് നമ്മളെ എക്സ് ആക്സിസ്, ഇത് നമ്മളെ വൈ ആക്സിസ്. അപ്പം എക്സ് ആക്സിസ് ഇത് ഈ എക്സ് ആക്സിസ് വൈ ആക്സിസ് നമ്മളെ ഹോൾ പ്ലെയിനിനെ, പ്ലെയിൻ മീൻസ് ഇപ്പോൾ എവിടെയാണെങ്കിൽ ഈ സ്ക്രീനാണ്, നിങ്ങളെ കട്ലാസിലാണ് വരയ്ക്കുന്നതെങ്കിൽ ആ കട്ലാസ് ആയിരിക്കും അവിടുത്തെ പ്ലെയിന്. അപ്പം ഇങ്ങനെയുള്ള ടു ഡയമെൻഷണൽ പ്ലെയിനിൽ എക്സ് ആക്സും വൈ ആക്സിസിലും ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെൻറ്ററിൽ സീറോ ഒറിജിൻ ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഒ എക്സിൽ നിങ്ങൾ പോസിറ്റീവ് വാല്യൂസ് എൻറ്റർ ചെയ്യും, ഒ വൈയിൽ നിങ്ങൾ പോസിറ്റീവ് വാല്യൂസ് ആഡ് ചെയ്യും, ഒ എക്സ് ഡാഷ്ഡ് നെഗറ്റീവ് വാല്യൂസ്, ഒ വൈ ഡാഷ്ഡ് നെഗറ്റീവ് വാല്യൂസ് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോൾ പ്ലെയിനിനെ ഫോർ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലത്തെ ഓരോ പാർട്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പോസിറ്റീവ് വാല്യൂസ് ആണ്, ഇവിടെ പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. സേ നമ്മൾ ഇവിടെ 1, 2, 3 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് താഴത്തേക്ക് ഈ എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും, അതുപോലെ തന്നെ ഇവിടുന്ന് വൈ ആക്സിലേക്കും നിങ്ങളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കും. എന്നിട്ട് ഈ ഒറിജിൻ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നോക്കും. അതായത് ഇവിടെ ഇപ്പം 1, 2, 3 ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരു 2.8 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇത് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ് നോക്കുക, ഇത് 1, 2, 3 ആണ്. അപ്പോൾ ഇത് സംതിങ് 2.something ആണ്, 2.9 അങ്ങനെ എന്തോ വരും. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസും ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസും ആയിരിക്കും. അതായത് എക്സ് ആക്സിൽ ഇത്രയും മൂവ് ചെയ്തിട്ട് വൈ ആക്സിൽ ഇത്രയും മൂവ് ചെയ്താലാണ് ഇവിടെ എത്തുക എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ 2.8, 2.9 വരും. അപ്പോൾ അതിന് പകരം ഇത് ഒരു ആർബിട്രറി ആയിട്ട് ഇത് എക്സ് ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് വൈയു ആണെന്ന് വിചാരിക്കുക. അപ്പം ഇത് വൈ ആണെങ്കിൽ ഇതും സെയിം ലെങ്ത് ആയിരിക്കും, ഇതും വൈ ആയിരിക്കും. സോ ആ സമയത്ത് ഇതിൻ്റെ കോർഡിനേറ്റ്സ് വന്നാൽ എക്സ് വൈ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോ ക്വാഡ്രന്റിലും പോയിന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ്സും വൈ കോർഡിനേറ്റ്സും ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. സോ ഇവിടെ നമ്മുടെ ഈ കേസിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഓരോ ക്വാഡ്രന്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഈ ക്വാഡ്രന്റിൽ ഇത് സേ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഈ ക്വാഡ്രന്റ് മാറിപ്പോരുത്, ഇതേ ഓർഡറിൽ തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. അതിൽ ഫസ്റ്റ് ക്വാഡ്രനിൽ നമ്മൾ എക്സ് വൈ കോർഡിനേറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു പോയിന്റ് എടുത്ത് അതിൻ്റെ കോർഡിനേറ്റ് എടുത്താൽ ഈ എക്സ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിൽ പോസിറ്റീവ് വാല്യൂസ് ആണ്. സോ ഇത് പോസിറ്റീവും ഇത് വൈ ആക്സ് പോസിറ്റീവ് വൈ ആക്സ് ആണ്. സോ വൈ എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തിയറി പറയുന്ന സമയത്ത് ആവശ്യം വരും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഞാനൊരു പോയിന്റ് എടുത്ത് അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് ഇപ്പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് എടുക്കണം, അത് എക്സ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ഇവിടെ വരുന്ന ഈ ഡിസ്റ്റൻസ്. സോ അത് വൈ ആണെങ്കിൽ അത് വൈ ആയിരിക്കും. സോ അങ്ങനെയാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിലാണ് വരുന്നത്. സോ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് വൈ ആക്സിലാണ്. സോ അത് പോസിറ്റീവ് തന്നെയാണ്. സോ ഇത് പ്ലസ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനി തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നതെങ്കിൽ, സേ
നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് സേ അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കും, ഇവിടുന്ന് ഈ ആക്സിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കും. സോ ഇവിടുന്ന് എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇപ്പം നിങ്ങളുടെ എക്സ്, ഇവിടുന്ന് വൈ ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും, സോറി സോറി, ഇവിടുന്ന് ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും വേണം, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും വേണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ഡിസ്റ്റൻസ് വൈ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ്, അത് നമ്മുടെ എക്സും ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്, സോ അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിരിക്കും. വൈ എന്ന് പറയുന്നതും നെഗറ്റീവ് വൈ ആക്സിസിലാണ്, സോ അതും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടും നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ ഫോർത്ത് ക്വാഡ്രന്റിലാണ് വിചാരിക്കുക, ഫോർത്ത് ക്വാഡ്രന്റിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഞാൻ എക്സ് വൈ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എക്സ് ആക്സിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കും, ഇവിടുന്ന് വൈ ആക്സിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ വൈ ആക്സിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ്, സോ ഇതാണ് നിങ്ങളുടെ വൈ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അതായത് എക്സ് ആക്സിസിൽ എത്ര ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പോകുന്നതാണ്. സോ ഇതായിരിക്കും നിങ്ങളുടെ എക്സ്. സോ ഇവിടെ എക്സ് പോസിറ്റീവ് എക്സ് ആക്സിലാണ്, അതുകൊണ്ട് തന്നെ എക്സ് പോസിറ്റീവ് ആണ്. വൈ നെഗറ്റീവ് വൈ ആക്സിലാണ്, സോ വൈ നെഗറ്റീവ് ആയിരിക്കും. സോ ഇതാണ് ഇവിടെ വരുന്ന നിങ്ങൾ സാധാരണ നോർമൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരുന്ന പോസിറ്റീവ് പ്ലസ് മൈനസ് കാര്യങ്ങൾ. ഇനി നമ്മൾ ഓരോ ക്വാഡ്രന്റിലുള്ള ആംഗിൾസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ ഓരോ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇതെല്ലാം നിങ്ങൾ ഡിഫൈൻ ചെയ്തു. പക്ഷേ അത് ഡിഫൈൻ ചെയ്ത സമയത്ത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്ന്ന് നിങ്ങൾ ഡെഫിനിഷൻ കൊടുത്തു. അപ്പോൾ അതിൽ വരുന്ന ഈ തീറ്റയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നിങ്ങളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുന്നു, ആ അതിൽ ഇത് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസും എക്യൂട്ട് ആംഗിൾസ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇതോ ഇതോ ആയിരിക്കും തീറ്റ. അപ്പോൾ ആ തീറ്റ തീറ്റയ്ക്കാണ് സൈൻ തീറ്റ ഡിഫൈൻ ചെയ്തത്, അതായത് അവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു തീറ്റ ഈസ് എക്യൂട്ട്. അതായത് ഈ ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻ മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള ബാക്കി അഞ്ച് ഡെഫിനിഷൻസും, ഈ ഡെഫിനിഷൻസും ഒക്കെ തീറ്റ എക്യൂട്ട് ആവുന്ന കേസിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്തത്. അപ്പം തീറ്റ എക്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമ്മൾ നേരത്തെ സൈൻ 180നെ കുറിച്ചും സൈൻ 360നെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, പക്ഷേ ഈ 180 ഒന്നും എക്യൂട്ട് ആംഗിൾ അല്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ അപ്പോൾ സൈൻ 180 മാത്രമായിരിക്കില്ല, ഇപ്പോൾ സൈൻ സേ 120 ഒക്കെ വേണ്ടി വരും. അപ്പം ആ കേസിലൊന്നും ഈ 120 എന്ന് പറയുന്നത് എക്യൂട്ട് ആംഗിൾ അല്ല. അപ്പം നമ്മൾ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ആംഗിൾസ്, അതായത് ഏത് ആംഗിൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കറസ്പോണ്ടിങ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ ആറ് ഡെഫിനിഷൻസില്ലേ, അതായത് ഇതുപോലത്തെ, അതായത് കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ആറ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിനെയും ആ അത് ആക്ച്വലി അപ്പം ഇത്രയും നേരം അത് ട്രിഗണോമെട്രിക് ഫങ്ഷൻ അല്ല, അത് ജസ്റ്റ് ട്രിഗണോമെട്രിക് റേഷ്യോസ് മാത്രമാണ്. അതായത് നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. ഫങ്ഷൻ എന്ന് പറയുമ്പം ഏത് നമ്പർ എടുത്താലും ഏത് തീറ്റ എടുത്താലും സൈൻ തീറ്റ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഇവിടെ നിങ്ങൾ തീറ്റ എക്യൂട്ട് ആവുന്ന കേസ് മാത്രമാണ് കൺസിഡർ ചെയ്തത്, ആ സമയത്ത് ഇത് ജസ്റ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. അപ്പോൾ അതിന് നമ്മൾ ഏത് തീറ്റയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ നടക്കും, നമ്മൾ അതിനൊരു ഫങ്ഷനാക്കി മാറ്റുകയാണ്. ഫങ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രി എടുത്താലും നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റണം ആ രീതിയിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ആ രീതിയിലേക്ക് ഈ ഡെഫിനിഷനെ മാറ്റുകയാണ്. അപ്പോൾ ആ മാറ്റാൻ വേണ്ടിയിട്ട് അതൊരു പ്രൊസീജിയറാണ്. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സിലബസിൽ പഠിക്കാനില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കുറച്ച് ഷോർട്ട് കട്ട്സ് വെച്ചിട്ട് നമ്മൾ ആ ഇതേ സെയിം ഈ ഡെഫിനിഷൻ തന്നെ ഏത് തീറ്റയ്ക്കും അപ്ലിക്കബിൾ ആണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സ്റ്റെപ്സാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ
നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ക്വാഡ്രൻറ്റിലാവുന്ന സമയത്ത്, സേ ഇപ്പം ഞാൻ ഒരു എക്സ് വൈ ആക്സ് വരച്ചു, ഇവിടെ സേ ഈ ഒ എക്സ് റൊട്ടേറ്റ് ചെയ്തിട്ട് സേ ഇവിടെ എത്തി എന്ന് വിചാരിക്കാം. ഇത് ഒ എക്സ്, ഇത് ഒ എം. ഇപ്പം ഞാനിവിടെ ഒരു തീറ്റ എടുത്തു. അപ്പം ഈ തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സെക്കൻഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് എബോവ് 90 ഡിഗ്രി ആണ്. എബോവ് 90 ഡിഗ്രി മീൻസ് എക്യൂട്ടാങ്കിൾ അല്ല. അപ്പം ഈ തീറ്റയ്ക്ക് നിങ്ങൾക്ക് സപ്പോസ് സൈൻ തീറ്റയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ചെറിയ ട്രിക്സിൽ കൂടി ഞാൻ ഈ സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ പോകുകയാണ്. അതായത് എക്യൂട്ട് അല്ലാത്ത ആംഗിൾസിനും ഈ എക്യൂട്ടിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മളിനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കറക്റ്റ് മെത്തേഡ് കൂടി ഒന്നും പോകുന്നില്ല, കാരണം അത്രയും നിങ്ങളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഈസി ട്രിക്സിലേക്ക് കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് തിയറി നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് അത് എങ്ങനെയാണ് വന്നതെന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ഓരോ ക്വാഡ്രന്റിൽ വരുന്ന സമയത്ത് നമ്മളെ സൈനും കോസും ഇങ്ങനെയുള്ള 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും സൈൻ മീൻസ് പ്ലസ് ആണോ മൈനസ് ആണോ അതിൻ്റെ വാല്യൂ, അതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ട ട്രിക്കാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം കംപ്ലീറ്റ് ഈ 2-3 സ്റ്റെപ്പായിട്ട് കുറച്ച് ട്രിക്സ് പഠിക്കാനുണ്ട്. ആ ട്രിക്സൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് ഈ ഡെഫിനിഷൻ നമുക്ക് ഫുൾ ഏത് ആംഗിൾ എടുത്താലും ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പോകുകയാണ്. ഞാൻ നമ്മുടെ ആദ്യം നിങ്ങളെ എക്സ് ആക്സിസ് എക്സ് ആക്സും വൈ ആക്സും മാർക്ക് ചെയ്യാണ്. ഇതിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. സർക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 യൂണിറ്റ് സർക്കിൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഓക്കെ, 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു യൂണിറ്റ് സർക്കിളാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഇതിൻ്റെ റേഡിയസ് 1 ആയിരിക്കും, അതായത് ഇത് 1 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പറയുന്ന പ്രൊസീജിയർ, അതായത് നമ്മുടെ ഇത് ഇനീഷ്യൽ റേ ഒ എക്സ് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്തിട്ട് ടെർമിനൽ റേ അത് ഇവിടെ എത്തി നിൽക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടായ റൊട്ടേഷൻ, ഈ റൊട്ടേഷനെ ഞാൻ തീറ്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്നത് കൊണ്ട് ഇത് എക്യൂട്ടാംഗിൾ ആയിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ ഡെഫിനിഷൻ ഉണ്ട് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിസ് ആണ് എന്നൊക്കെ. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടുന്ന് ഞാൻ ഈ എമ്മിനെ ഞാൻ ഇവിടെ എഴുതുന്നു. ഇതാണ് നമ്മുടെ എമ്മ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടുന്ന് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് ഞാൻ ഇതിനെ പി എന്ന് വിളിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരു ട്രയാംഗിള് കാണാം, ട്രയാംഗിള് ഒ എം പി. അപ്പോൾ അതിലത്തെ ഈ ചെറിയ ഈ ആംഗിളാണ്, ഇതൊരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ആണ്, റൈറ്റ് ആംഗിൾ അറ്റ് പി ആണ്. സോ ഇതിൻ്റെ ഹൈപ്പോട്ടനിയൂസ് ആണ് ഒ എം. ഇവിടെയാണ് നിങ്ങളുടെ ആംഗിൾ തീറ്റ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഈ തീറ്റ എക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡെഫിനിഷൻ ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ ഡെഫിനിഷനൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സൈൻ തീറ്റ കിട്ടും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നിങ്ങളെ എം പി ഡിവൈഡഡ് ബൈ ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹൈപ്പോട്ടനിയൂസ്. ഹൈപ്പോട്ടനിയൂസ് എന്ന് പറഞ്ഞാൽ ഒ എം. ഒ എം എന്താണ് ഇവിടെ ആക്ച്വലി?
ഇത് ഈ ഒ മുതൽ എം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഇപ്പം റേഡിയസ് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് വൺ ആണ്. സോ ഈ ഒ എം വൺ ആണ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ഇവിടെ ആലോചിക്കണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് വൈ ആക്സിസിൽ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ്, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് വൈ ആണെങ്കിൽ, ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആയിരിക്കും. ആ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസും, സെക്കൻഡ് കോർഡിനേറ്റ് വൈ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസും ആണ്. ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എം പി. എം പി ഇപ്പം എന്താണ്? എം പി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്താണ്? വൈ ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ വൈ എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ ഒ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റേഡിയസ് ആണ്, ദാറ്റ് ഇസ് വൺ. സോ വൈ ബൈ വൺ മീൻസ് വൈ. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു വൈ എന്നാണ്. സോ ഇത് നിങ്ങൾ അവിടെ വെച്ചു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ അറിയാവുന്ന കാര്യമാണ് കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് ഒ പി ആണ്. സോ ഒ പി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞാൽ ഒ എം ആണ്. സോ ഒ പി ബൈ ഒ എം. ഒ പി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണ്. സോ എക്സ് കൊടുത്തു. ഒ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ആണ്, വൺ ആണ്. സോ എക്സ്, ദാറ്റ് മീൻസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ്. ഇത് നമ്മൾ ബോക്സ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് എക്സ് കോസ് തീറ്റാന്നും വൈ സൈൻ തീറ്റാന്നും കിട്ടി. അപ്പം നിങ്ങളിവിടെ എമ്മിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ എന്ന് എടുത്തിരിക്കുന്നു. അതായത് ആക്ച്വലി ഇത് ശരിക്കും നിങ്ങളെ എം എന്ന് പറയുന്നത് നിങ്ങളെ യൂണിറ്റ് സർക്കിളിലെ ഒരു പോയിൻ്റ് ആണ്. ആ പോയിൻ്റ് ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ എന്ന് എടുത്തിട്ടാണ് നിങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ ഈ എം എന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ നിങ്ങൾക്ക് പഴയ ഡെഫിനിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ കാര്യമാണ് ഈ ഒ പി ഡിസ്റ്റൻസ് ആണ് എക്സ്, ഈ ഡിസ്റ്റൻസ് ആണ് വൈ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ കൺക്ലൂഷൻ ഈ എക്സ് കോസ് തീറ്റ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് മാറ്റിയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന് പകരം എമ്മിൻ്റെ കോർഡിനേറ്റ്സ് എക്സിന് പകരം എന്ത് കൊടുക്കാം? കോസ് തീറ്റ എന്ന് കൊടുക്കാം. വൈക്ക് പകരം എന്ത് കൊടുക്കാം? സൈൻ തീറ്റ എന്ന് കൊടുക്കാം. സോ ഇപ്പം നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം, ഒരു ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചിട്ട് ഇവിടെ ഒരു യൂണിറ്റ് സർക്കിൾ വരച്ചിട്ട് അവിടെ നിങ്ങൾ എവിടെ ഒരു പോയിൻ്റ് എം എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ചെയ്ത അതേ പ്രൊസീജിയർ ആലോചിച്ചാൽ മതി. അതായത് ആ എം എന്ന് നിങ്ങൾ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു, എന്നിട്ട് ഒ എക്സ് റൊട്ടേറ്റ് ചെയ്തിട്ട് തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ്, എത്രയാണ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എത്തുന്നത് നോക്കുക. അപ്പോൾ ആ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ എമ്മിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആ തീറ്റയുടെ കോസ് ആയിരിക്കും, സെക്കൻഡ് കോർഡിനേറ്റ് ആ തീറ്റയുടെ സൈൻ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെയാണ് എം എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു, എന്നിട്ട് നമ്മുടെ ഈ ഒ എക്സ് എന്ന് പറയുന്ന ഈ ഇനീഷ്യൽ ലൈന് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്താൻ എത്ര ആംഗിൾ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് തീറ്റയാണെങ്കിൽ എമ്മിൻ്റെ കോർഡിനേറ്റ്സ് കോസ് തീറ്റ കോമ സൈൻ തീറ്റ ആയിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ക്വാഡ്രന്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേ കാര്യം അപ്ലൈ ചെയ്തിട്ട് ഈ കോസ് തീറ്റ സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ക്വാഡ്രന്റിലും ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് പോസിറ്റീവ് ആകുന്നത്, നെഗറ്റീവ് ആകുന്നത് എന്ന കാര്യമൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പം അത് എങ്ങനെയെന്ന് നെക്സ്റ്റ് ആയിട്ട് പറയാം. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഞാൻ സേ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കൺസിഡർ ചെയ്യാണ്.
ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഞാനൊരു ഇങ്ങനെ ഒരു ആംഗിൾ തീറ്റ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ഈ പോയിന്റിൻ്റെ ഈ ഇതിൽ ഒരു നമ്മൾ ആ സർക്കിൾ വരച്ചിട്ടുള്ള ഒരു പോയിന്റ്, ആ പോയിന്റ് എം ആണെങ്കിൽ ഇതിൽ വരുന്ന കോർഡിനേറ്റ്സ് കോസ് തീറ്റ സൈൻ തീറ്റ ആയിരിക്കും. സേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ഈ ഒ എമ്മിൻ്റെ ഒ എം തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയേണ്ടത് സപ്പോസ് കോസ് തീറ്റയും സൈൻ തീറ്റയും ആണെന്ന് വിചാരിക്കുക. കോസ് തീറ്റയും സൈൻ തീറ്റേൻ്റെ സൈൻ ആണ് അറിയേണ്ടതെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒ എക്സിനെ തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾ യൂണിറ്റ് സർക്കിളിലുള്ള പോയിന്റ് എം എടുക്കുക. ആ എം എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ കോർഡിനേറ്റ്സിൻ്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ഇതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാവുമ്പോൾ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാവുന്ന സമയത്ത് കോസ് തീറ്റ ഈസ് പോസിറ്റീവ്, സൈൻ തീറ്റ ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇനി നിങ്ങൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒ എക്സ് എന്ന് പറയുന്ന ഈ ഇനീഷ്യൽ റേ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി നിൽക്കുക എന്ന് വിചാരിക്കുക. ഇവിടെ എത്തി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിലെത്തി. അപ്പം ഇവിടെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിറ്റ് സർക്കിൾ വരച്ചാൽ യൂണിറ്റ് സർക്കിളിൽ ഒരു പോയിന്റ് ആയിരിക്കും ഈ കാണുന്നത്. സോ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? കോസ് തീറ്റ സൈൻ തീറ്റ ആയിരിക്കും. ഇനി നിങ്ങൾ ആലോചിക്കുക, സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് വൈ ഇതിൻ്റെ കോർഡിനേറ്റ്സുകളുടെ സൈൻ എന്താണ്? സോ എക്സ് കോർഡിനേറ്റ്സ് പറഞ്ഞാൽ അത് ഇവിടെയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഇവിടെയാകുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആയിരിക്കും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെയായിരിക്കും. വൈ കോർഡിനേറ്റ് അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് തീറ്റ നെഗറ്റീവ്, സൈൻ തീറ്റ പോസിറ്റീവ്, ഇങ്ങനെ കിട്ടും. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിങ്ങൾക്ക് കിട്ടിയത് സൈനും കോസും രണ്ടും പോസിറ്റീവ് എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് ക്വാഡ്രന്റ് നോക്കാം. തേർഡ് ക്വാഡ്രന്റ് എടുക്കുന്ന സമയത്ത് ഇതാണ് തേർഡ് ക്വാഡ്രന്റ്. സോ നമ്മുടെ ഈ ഒ എക്സ് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ഇവിടെ എത്തി. ഇത് തീറ്റ. സോ ഇത് ഇത്രയും റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞാനിവിടെ നമ്മുടെ യൂണിറ്റ് സർക്കിളിലെ ഇവിടുത്തെ ഈ ലൈനിലെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. സേ എം ആണ് പോയിന്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് കോസ് തീറ്റ സൈൻ തീറ്റ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പം ഇതിലത്തെ പോയിന്റ്സിലെ കോർഡിനേറ്റ്സിൻ്റെ സൈൻ. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ദാറ്റ് മീൻസ് കോസ് തീറ്റ നെഗറ്റീവ്, സൈൻ തീറ്റ നെഗറ്റീവ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ കൺക്ലൂഷൻ തേർഡ് ക്വാഡ്രന്റിൽ കോസ് തീറ്റ നെഗറ്റീവ് ആയിരിക്കും, സൈൻ തീറ്റയും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ഇവിടെ ഒ എക്സ് ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. നമ്മൾ ഒ എക്സ് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. ഇവിടെ എത്തി നിന്നു. സോ ഈ ആംഗിൾ തീറ്റ ഫോർത്ത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. സോ ഇവിടെയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു എം എടുത്തു. എം എടുത്താൽ അതിൻ്റെ കോർഡിനേറ്റ്സ് കോസ് തീറ്റ സൈൻ തീറ്റ ആയിരിക്കും. സോ ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്കറിയാം എക്സ് കോർഡിനേറ്റ്സ് ഇവിടെയാണ് കിടക്കുന്നത്. അത് പോസിറ്റീവ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ആദ്യത്തെ വാല്യൂ കോസ് തീറ്റ പോസിറ്റീവ് ആയിരിക്കും. സൈൻ തീറ്റ കിടക്കുന്നത് ഈ നെഗറ്റീവ് വൈ ആക്സിസിലാണ്. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പറയാവുന്ന കൺക്ലൂഷൻ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് തീറ്റ പോസിറ്റീവ്, സൈൻ തീറ്റ നെഗറ്റീവ്. ഈ കാര്യമാണ് തേർഡ് ക്വാഡ്രന്റിൽ നടക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ പറയാം. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ്, കോസ് പോസിറ്റീവ്. ഇനി ബാക്കി നാല് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ സൈൻ അറിയണം. അപ്പം നമുക്കറിയാം ടാന് കിട്ടണമെങ്കിൽ ഇതും ഇതും ഡിവൈഡ് ചെയ്യാണ്. സീക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കോസിൻ്റെ റെസിപ്രോക്കലാണ്.
കൊസി കിട്ടണമെന്നുണ്ടെങ്കിൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ്, കോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ടാൻ്റെ റെസിപ്രോക്കലാണ്. അപ്പം സൈനും കോസും പോസിറ്റീവ് ആയ സ്ഥിതിക്ക് ബാക്കി ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കുക. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ്, സൈന് പോസിറ്റീവ്. അങ്ങനെയാവുന്ന സമയത്ത് ടാൻ എന്തായിരിക്കും? ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ബൈ നെഗറ്റീവ്. പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ടാൻ തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. ഇനി സീക്ക് നോക്കുക. സീക്ക് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കലാണ്. കോസ് നെഗറ്റീവ് ആണെങ്കിൽ സീക്ക് തീറ്റയും അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലും നെഗറ്റീവ് ആയിരിക്കും. ഇനി വേണ്ടത് കൊസീക്ക് തീറ്റയാണ്. കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റേൻ്റെ റെസിപ്രോക്കലാണ്. സൈൻ തീറ്റ പോസിറ്റീവ് ആയതുകൊണ്ട് കൊസീക്ക് തീറ്റയും പോസിറ്റീവ് ആയിരിക്കും. ഇനി വേണ്ടത് കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ എന്ന് പറയുന്നത് ടാന് നെഗറ്റീവ് ആണ്. ടാൻ നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ റെസിപ്രോക്കലും നെഗറ്റീവ് ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പം നിങ്ങളിവിടെ ഓർമ്മിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വാഡ്രന്റിലും പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതാണെന്ന് മാത്രം പഠിച്ചു വെക്കുക. അപ്പം അതല്ലാത്ത ബാക്കിയെല്ലാം നെഗറ്റീവ് ആണെന്ന് അവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത് സൈനും കൊസീക്കും മാത്രമാണ്. അപ്പം അത് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പത്തിൽ സൈൻ പോസിറ്റീവ് ആകുമെന്ന് ആലോചിച്ചാൽ മതി. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റ് നോക്കാം. തേർഡ് ക്വാഡ്രന്റിൽ ഇതുപോലെ തന്നെ കോസും നെഗറ്റീവ്, സൈനും നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ടാൻ എന്തായിരിക്കും? ടാൻ എന്ന് പറഞ്ഞാൽ കോസിനെ സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നെഗറ്റീവും നെഗറ്റീവും കൂടി ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും. സോ ടാന് പോസിറ്റീവ് എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്രോക്കലിനെ പറ്റി പറയാം. സൈന് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ കോസീക്കും നെഗറ്റീവ് ആയിരിക്കും. കോസ് നെഗറ്റീവ് ആണെങ്കിൽ കോസിൻ്റെ റെസിപ്രോക്കൽ സീക്കും നെഗറ്റീവ് ആയിരിക്കും. ടാന് പോസിറ്റീവ് ആണെങ്കിൽ ടാൻ്റെ റെസിപ്രോക്കൽ കോട്ട് പോസിറ്റീവ് ആയിരിക്കും. സോ ഇവിടുന്ന് എല്ലാം ഇവിടുന്ന് പോസിറ്റീവ് ആയി വരുന്നത് ടാനും കോട്ടും മാത്രമാണ്. അപ്പം ടാന് കോട്ട് എന്ന് പറയുന്നത് ടാൻ്റെ റെസിപ്രോക്കലാണ്. അപ്പം നിങ്ങൾ തേർഡ് ക്വാഡ്രന്റിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പഠിക്കേണ്ട ഒരേ ഒരു കാര്യം ടാന് പോസിറ്റീവ് ആണെന്ന് ആലോചിക്കുക. ടാന് പോസിറ്റീവ് ആകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് വരും. ഇനി നമുക്ക് ഫോർത്ത് ക്വാഡ്രന്റ് നോക്കാം. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ്, സൈന് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ടാൻ എന്താവും? ടാന് നെഗറ്റീവ് ബൈ പോസിറ്റീവ്, പറയുന്നത് ടാന് നെഗറ്റീവ് ആയിരിക്കും. ടാൻ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ കോട്ടും നെഗറ്റീവ് ആയിരിക്കും. കോസ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ സീക്ക് പോസിറ്റീവ് ആയിരിക്കും. സൈന് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫോർത്തിൽ പോസിറ്റീവ് ആയിട്ട് വരുന്നത് സീക്കും കോസും ആണ്. അതിൽ സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കലാണ്. സോ നിങ്ങൾ ഇവിടെ ഫോർത്തിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് പോസിറ്റീവ് ആണ്. കോസ് പോസിറ്റീവ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും അതിൻ്റെ റെസിപ്രോക്കൽ പോസിറ്റീവ് ആണെന്നും റെസിപ്രോക്കൽ പോസിറ്റീവ് ആണ്, ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആണെന്നും ആലോചിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൺക്ലൂഡ് ചെയ്യാം. അത് പഠിക്കാൻ എളുപ്പത്തിന് ഇനിയിപ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് വെക്കുക. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്, നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രമാണ് ആലോചിക്കുന്നത്. അപ്പം ഇവിടെ ഓൾ, ഇവിടെ സൈനും അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആണ്. അപ്പം ഞങ്ങൾ പഠിച്ച കീവേഡ് ഇതാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാം, നിങ്ങളെ ഇഷ്ടം പോലെ. ഇവിടെ തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ടാനും അതിൻ്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ് ആണ്. അപ്പം അത് ടാൻ ആണെന്ന് മനസ്സിലാക്കാൻ ടീയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ്. അപ്പം ഞങ്ങൾ പഠിച്ചത് ഓൾ സിൽവർ ടീ കപ്സ് എന്നാണ്. അപ്പം ഇവിടെ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. ഇതിൽ മാത്രം ഓൾ എന്നുള്ളത് ആലോചിക്കുക. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ സൈനും കൊസീക്കും, ഇവിടെ ടി എന്ന് പറഞ്ഞാൽ ടാനും അതിൻ്റെ റെസിപ്രോക്കലായ കോട്ടും, ഇവിടെ സി എന്ന് പറഞ്ഞാൽ കോസും അതിൻ്റെ റെസിപ്രോക്കലായ സീക്കും.
ബാക്കിയെല്ലാം ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഇതുപോലെ ടാനും കോട്ടും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഇതുപോലെ സൈനും കൊസൈക്കും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഈ ഷോർട്ട് കട്ട് ഇതാണ് നിങ്ങളിപ്പം ഈ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം. മറ്റേതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ.